ഏഷ്യൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചെറുപ്പുളശ്ശേരി ഇനി ഷൈൻ ചെയ്യും. Shine Golden Diamonds. KIMS Al Shifa Super Speciality Hospital, Perindelmonna. Maattathinte pudhiya mukham Sanju Fashion, SBT Junction, Srikrishnapuram, Palakkad. Namaskaram, CCN Vaarthakalilekku swagatham. Pradhana Vaarthakal. Samsthanathe chovvaazhcha muthal swakarya busukal samarathilekku nirakku vardhanayum indhana subsidiyum nalkanamennu aavashyam. പൊതുജനങ്ങളെ വലച്ച് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സമരം തുടരുന്നു. റെയിൽവേ അപകടങ്ങൾ വർദ്ധിക്കുന്നു. ഈ വർഷം ഒക്ടോബർ വരെ പാലക്കാട് ഡിവിഷനിൽ പോലീസ് 107 ജീവനുകൾ. അപകടങ്ങൾക്ക് കാരണമാകുന്നത് അശ്രദ്ധയും മുൻകരുതലില്ലായ്മയും. ഒറ്റപ്പാലത്ത് ഓട്ടോറിക്ഷയ്ക്ക് മുന്നിൽ നായ കുറുകെ ചാടി. ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. കണ്ണിയമ്പുറം ഈസ്റ്റ് മനുഷ്യേരിയിലാണ് അപകടം. ചേലക്കര വടക്കേക്കര സുമേഷാണ് മരിച്ചത്. ചൊവ്വാഴ്ച മുതൽ സ്വകാര്യ ബസ്സുകളും സമരത്തിലേക്ക്. ഇതിന് മുന്നോടിയായി ബസ് ഉടമകൾ മലപ്പുറം കലക്ട്രേറ്റിലേക്ക് ധർണ നടത്തി. സ്വകാര്യ ബസ്സുകൾക്ക് ഡീസൽ സബ്സിഡി നൽകണമെന്നും ബസ് ഉടമകളുടെ സംഘടനകൾ ആവശ്യപ്പെട്ടാണ് സമരം. ബസ് വ്യവസായം പ്രതിസന്ധിയിലാണെന്നും ഉടമകൾ ആത്മഹത്യയുടെ വക്കിലാണെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ധർണാസമരത്തിൽ പറഞ്ഞു. 2018 വില വർദ്ധിപ്പിച്ചിട്ട് വർഷം പലതു കഴിഞ്ഞിട്ടും ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും ധർണാസമരം കുറ്റപ്പെടുത്തി. സിസിഎൻ മലപ്പുറം. മലപ്പുറത്ത് കോൺഗ്രസ് ചക്രസ്തംഭന സമരം നടത്തി. ഇന്ധന നികുതി ഇളവ് നൽകാത്ത ഇടതുഭരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരം. എ പി അനിൽകുമാർ എംഎൽഎ സമരം ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അതിന് പുറത്ത് ഏതാണ്ട് അത്ര തന്നെ വരുന്ന അധിക നികുതി എക്സൈസ് ഡ്യൂട്ടി എക്സൈസ് സ്പെഷ്യൽ ഡ്യൂട്ടി സെസ് ഈ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് വലിയ തുക ഈടാക്കി കൊടുക്കും. അതും ഏതാണ്ട് 30 രൂപയിലധികം വരികയാണ്. അതിനനുസരിച്ച് സംസ്ഥാനത്തും ഫ്ലാറ്റ് നികുതി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കലക്ട്രേറ്റിന് മുന്നിൽ ചക്രസ്തംഭന സമരം സംഘടിപ്പിച്ചത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയി മുഖ്യപ്രഭാഷണം നടത്തി. പൊതുജനങ്ങളോട് എന്തെങ്കിലും രീതിയിൽ അനുഭാവം പ്രകടിപ്പിക്കാനുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇന്ധനവില കുറക്കാൻ തയ്യാറാകണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു. സിസിഎൻ മലപ്പുറം. പൊതുജനത്തെ വലച്ച് കെ എസ് ആർ ടി സി ബസ് സമരം 2-ാം ദിനം കടന്നു. എ ഐ ടി സിയും പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നു. സമരക്കാർ മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ആശുപത്രി, വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക സംവിധാനമൊരുക്കി. ഭരണാനുകൂല സംഘടനയായ എംപ്ലോയീസ് അസോസിയേഷനും പണിമുടക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സമരം പൂർണ്ണമായി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതലാണ് സമരം ആരംഭിച്ചത്. സിസിഎൻ മലപ്പുറം. 40,000 ലിറ്റർ മെഗാ പായസ ചലഞ്ചുമായി തിരൂർ അഭയം ഡയാലിസിസ് സൊസൈറ്റി. കോൺഫെഡറേഷൻ ഓഫ് ആൾ കേരള കേത്രേഴ്സ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് പായസ ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. കിഡ്നി പേഷ്യന്റുകളായിട്ടുള്ള ഒരുപാട് ആളുകളുടെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവരുടെ ഡയാലിസിസ് സംവിധാനത്തിന് വേണ്ടി ഒരുപാട് വർഷങ്ങളായി ജില്ലയിൽ നിലനിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് അഭയം ഡയാലിസിസ് സെന്റർ. നിർദ്ധരരായ രോഗികൾക്ക് സൗജന്യമായി ഡയാലിസ് സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് തിരൂർ അഭയം ഡയാലിസ് സൊസൈറ്റി 40,000 ലിറ്റർ മെഗാ പായസ ചലഞ്ച് ഒരുക്കുന്നത്. നവംബർ 9 ചൊവ്വാഴ്ചയാണ് പരിപാടി. സ്നേഹധീരം വളണ്ടിയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ കോൺഫെഡറേഷൻ ഓഫ് കേരള കാറ്ററേഴ്സ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് പായസ ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 9 വർഷത്തോളമായി 54 പേർക്ക് അഭയം ഡയാലിസിസ് സെന്ററിൽ സൗജന്യമായി ഡയാലിസിസ് ചെയ്തു വരുന്നതിന് മാസം തോറും 5 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട്. മുൻകൂട്ടി ഓർഡർ ചെയ്ത പായസത്തിൽ നിന്നുള്ള വരുമാനം ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തന ഫണ്ടിലേക്കാണ് മാറ്റിവെക്കുന്നത്. സിസിഎൻ മലപ്പുറം. ഓട്ടോറിക്ഷയ്ക്ക് മുന്നിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. കണ്ണിയമ്പുറം ഈസ്റ്റ് മനുഷ്യരിയിലാണ് അപകടം. ചേലക്കര വടക്കേക്കര സുമേഷാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 7:30 അപകടം നടന്നത്. ഒറ്റപ്പാലത്ത് നിന്ന് പണിക്കാരുമായി ഷൊർണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന വിജിത്, മണികണ്ഠൻ തുടങ്ങിയവർക്കും പരിക്കുപറ്റി. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിസിഎൻ ഒറ്റപ്പാലം. റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി അപകടത്തിൽപ്പെട്ടവരുടെയും മരിക്കുന്നവരുടെയും എണ്ണത്തിൽ വൻ വർധന. ഈ വർഷം ഒക്ടോബർ വരെ മാത്രം പാലക്കാട് ഡിവിഷൻ പരിധിയിൽ 107 പേരുടെ ജീവനാണ് ട്രാക്കിൽ പൊലിഞ്ഞത്.
അപകടങ്ങൾ കൂടിയതോടെ കർശന നടപടികൾക്കൊരുങ്ങുകയാണ് റെയിൽവേ. റോഡ് ഓവർ ബ്രിഡ്ജുകളും സബ്വേകളും ഉപയോഗിക്കാതെ പാളം കടന്നു പോകുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. കഴിഞ്ഞ വർഷം മരിച്ചവരുടെ എണ്ണം 104 ആയിരുന്നു. പാലം കടക്കുന്നത് തടയാൻ വേലികളും മുന്നറിയിപ്പ് ബോർഡുകളും റെയിൽവേ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും എളുപ്പത്തിനായി പാളത്തിലൂടെ കടക്കുകയാണ് പലരും. പാളത്തിൽ അതിക്രമിച്ചു പ്രവേശിക്കുന്നത് 6 മാസം വരെ തടവും 1000 രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. ഈ വർഷം മാത്രം ട്രാക്കിൽ അതിക്രമിച്ചു കയറിയതിന്റെ പേരിൽ 1561 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതിവേഗത്തിൽ ട്രെയിനുകൾ ഓടുന്ന പാതകളാണ് പാലക്കാട് ഡിവിഷന് കീഴിലുള്ള ഭൂരിഭാഗവും. പോത്തന്നൂർ മുതൽ ബാംഗ്ലൂർ വരെയുള്ള പ്രധാന പാതയിൽ മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗത്തിലാണ് ട്രെയിനുകൾ ഓടുന്നത്. മറ്റു പാതകളിലും മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ വേഗമുണ്ട്. മുൻപൊക്കെ പാളത്തിൽ നിന്ന് ആളുകളെ അകറ്റി നിർത്താൻ ട്രെയിൻ ഓടുമ്പോഴുള്ള ഉച്ചത്തിലുള്ള ശബ്ദത്തിന് കഴിഞ്ഞിരുന്നു. വൈദ്യുതീകരണം പൂർത്തിയാക്കിയതോടെ ഇലക്ട്രിക് എഞ്ചിനുകൾക്ക് ശബ്ദം കുറവാണ്. യാത്രാവണ്ടികൾക്കും ചരക്കുവണ്ടികൾക്കും പുറമെ ഈ പാതയിൽ പതിവായി കടന്നു പോകുന്ന ട്രാക്ക് മെയിന്റനൻസ് മെഷീനുകൾ, റെയിൽവേ മെറ്റീരിയൽ ട്രെയിനുകൾ എന്നിവയ്ക്കും ശബ്ദം കുറവാണ്. അപകടം കുറയ്ക്കുന്നതിന് പൊതുജനങ്ങളുടെ സഹകരണം റെയിൽവേക്ക് വേണമെന്ന് ഡിവിഷൻ മാനേജർ ത്രിലോക് കോത്താരി പറഞ്ഞു. സിസിഎൻ, ഒറ്റപ്പാലം. കാട് പിടിച്ച് വൃത്തിഹീനമായി കിടന്ന ആനമങ്ങാട് വളാങ്കുളം ഒടമല റോഡിന്റെ ഇരുവശങ്ങളും ഓട്ടോ തൊഴിലാളികൾ വൃത്തിയാക്കി. കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി. മാസങ്ങളായി കാട് പിടിച്ച് കിടക്കുകയായിരുന്നു റോഡ്. ആനമങ്ങാട് വളാങ്കുളം ഒടമല റോഡിന്റെ ഇരുവശങ്ങളുമാണ് ഓട്ടോ തൊഴിലാളികൾ വൃത്തിയാക്കിയത്. നിരവധി വഴിയാത്രക്കാർ ഇതുമായി സഹകരിച്ചതായും റോഡിന്റെ ഇരുവശങ്ങളിലായി മാലിന്യം തള്ളുന്ന സാമൂഹ്യ വിരുദ്ധരുടെ പ്രവൃത്തികൾ അവസാനിപ്പിക്കണമെന്നും ഓട്ടോ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയാസമായ രീതിയിൽ നടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ വളരെ പ്രയാസമായിരുന്നു. അതെല്ലാം ഞങ്ങൾ ക്ലിയറാക്കിയിട്ടുണ്ട്. ഇതുമായി യാത്ര ചെയ്ത ഒരുപാട് ആളുകൾ ഞങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാർ വേസ്റ്റ് കാര്യങ്ങളൊക്കെ പരമാവധി കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ പരമാവധി ഒന്ന് ശ്രദ്ധിക്കുക. പോലീസിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തതായിരുന്നു. അപ്പോൾ എല്ലാവരും പരമാവധി ഒന്ന് ശ്രദ്ധിക്കുക. യാത്രക്കാരും സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ നടന്ന് പോണ ഒരു വഴിയാണ്, പ്രധാനപ്പെട്ടൊരു ഭാഗങ്ങളാണ്. എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. ഓട്ടോ തൊഴിലാളികളായ മുഹമ്മദ് അലി, ഉമ്മർ, ഹംസ, നാസർ, അൻസാർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സിസിഎൻ പെരിന്തൽമണ്ണ. പട്ടാമ്പി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനായി വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നു. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. പട്ടാമ്പി ടൗണിലെ ഗതാഗത പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നഗരസഭാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ യോഗം വിളിച്ചു ചേർത്തത്. സുഗമമായ ഗതാഗതത്തിന് തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി തിരക്കനുഭവപ്പെടുന്ന റോഡ് സൈഡുകളിൽ കച്ചവടം ചെയ്യുന്ന വഴിയോര കച്ചവടക്കാർക്ക് വ്യാപാരത്തിനായി പ്രത്യേക സ്ഥലം അനുവദിക്കുവാൻ യോഗത്തിൽ തീരുമാനമെടുത്തു. പുനരധിവാസം നടത്തുമ്പോൾ നഗരസഭാ പരിധിയിലുള്ള വഴിയോര കച്ചവടക്കാർക്ക് പ്രഥമ പരിഗണന നൽകാനാണ് തീരുമാനം. നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനും യോഗം തീരുമാനിച്ചു. ഇതോടൊപ്പം നഗരത്തിൽ ഓടാൻ പെർമിറ്റ് ലഭിച്ചിട്ടുള്ള ഓട്ടോകൾ മാത്രമാണ് ടൗണിൽ ഓട്ടോ സ്റ്റാൻഡുകളിൽ ഓടുന്നതെന്ന് ഉറപ്പുവരുത്തുവാനും യോഗത്തിൽ തീരുമാനമെടുത്തതായി ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ ടി പി ഷാജിയും പറഞ്ഞു. ഒന്ന്, ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് ടൗണിലുള്ള കുഴികളടച്ച് റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നുള്ള ആവശ്യത്തെ തുടർന്ന് മഴ മാറിയ ഉടൻ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാമെന്ന് PWD ഈ യോഗത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പട്ടാമ്പിയിലെ വഴിയോര കച്ചവടക്കാർ, ഈ വഴിയോര കച്ചവടക്കാരുടെ ഒരു ആധിപത്യം, അതല്ലെങ്കിൽ അവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതിനെ തുടർന്നും പല പ്രദേശങ്ങളിലും ഗതാഗത കുരുക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ കമ്മിറ്റിയുമായി ചർച്ച ചെയ്ത് പട്ടാമ്പി മുനിസിപ്പൽ പ്രദേശത്തുള്ള തെരുവോര കച്ചവടക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖല മാറ്റിവെച്ചുകൊണ്ട് ഈ ടൗണിലുള്ളൊരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം എന്നാണ് യോഗം ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായി ഏകദേശം നിള ആശുപത്രി മുതൽ മേലെ പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റ് വരെയുള്ള പ്രദേശങ്ങളിൽ പട്ടാമ്പി മുനിസിപ്പാലിറ്റി പ്രദേശത്തുള്ള തെരുവോര കച്ചവടക്കാർക്കും ബാക്കിയുള്ള ആളുകൾക്ക് മറ്റേതെങ്കിലും പ്രദേശത്തേക്കും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ടൗണിലെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ആകർഷകമായ ലൈറ്റുകൾ സ്ഥാപിക്കുവാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. പട്ടാമ്പിയിലെ ഈ ബസ്സുകൾക്ക് നേരത്തെ തന്നെ ഒരു സ്റ്റോപ്പുകളൊക്കെ നിയന്ത്രിച്ചാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് പല ബസ്സുകളും ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് ടൗണിൽ നിന്ന് വിട്ടുപോകുന്നത്. പല സ്ഥലങ്ങളിലായി സ്റ്റോപ്പ് പിന്നെ നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും അധികമായ സ്റ്റോപ്പ് നിലവിലുണ്ട്. അപ്പോൾ അത് മാറ്റി
നേരത്തെ നമ്മൾ തീരുമാനിച്ച സ്റ്റോപ്പിൽ മാത്രമേ നിർത്താവൂ എന്ന് കർശനമായ നിർദ്ദേശം നൽകാൻ ആർടിഒയോട് ജോയിൻ്റ് ആർടിഒയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പട്ടാമ്പി ടൗണിൽ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. നിലവിൽ പട്ടാമ്പി ആർടിഒ അതല്ലെങ്കിൽ പട്ടാമ്പി പോലീസ് പെർമിറ്റ് നൽകിയിട്ടുള്ള ഓട്ടോകൾ മാത്രമേ ടൗണിൽ അനുവദിക്കൂ എന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രദേശങ്ങളിലെയും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ പെർമിറ്റുള്ള എണ്ണം എടുക്കാനും പെർമിറ്റില്ലാത്ത എണ്ണം മാറ്റാനും ഉള്ള ഒരു തീരുമാനമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. പട്ടാമ്പി നഗരത്തിൽ പാർക്കിങ്ങിൻ്റെ ഒരു പോരായ്മ മൂലം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ മെക്കനൈസ്ഡ് പാർക്കിംഗ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകും. പട്ടാമ്പി ടൗണിൽ അതേപോലെ മാലിന്യ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി ടൗണിൽ CCTV സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പട്ടാമ്പി നഗരം പരിപൂർണമായി കവർ ചെയ്യുന്ന രീതിയിൽ 16 സ്ഥലങ്ങളിലായിട്ട് ഈ ക്യാമറകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. ടൗണിൽ ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള അനധികൃത ബോർഡുകൾ ഉടൻ നീക്കം ചെയ്യും. നിലവിൽ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന ടൗണിലെ റോഡിലുള്ള കുഴികൾ മഴ മാറുന്ന മുറയ്ക്ക് ടാറിംഗ് നടത്തി പരിഹാരം കാണണമെന്ന് PW ഉദ്യോഗസ്ഥർക്ക് നഗരസഭ നിർദ്ദേശം നൽകിയതായും അവർ അറിയിച്ചു. സംസ്ഥാന സർക്കാർ ബജറ്റിൽ നഗരസഭയ്ക്ക് പ്രഖ്യാപിച്ച ആധുനിക രീതിയിലുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് സിസ്റ്റം നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ തന്നെ ടൗണിലെ പാർക്കിംഗ് പ്രശ്നത്തിന് വലിയൊരളവിൽ പരിഹാരം കാണാൻ കഴിയുമെന്നും നഗരസഭ വ്യക്തമാക്കി. യോഗത്തിൽ നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ TP ഷാജി, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ PV ജയകുമാർ, PK കവിത, N രാജൻ, KT റുക്കിയ, നഗരസഭാ കൗൺസിലർമാരായ KR നാരായണസ്വാമി, CS അജിത്, സുരേഷ്, നഗരസഭാ ആസൂത്രണ കോർഡിനേറ്റർ KP അജയൻ, ജോയിന്റ് RTO C മോഹനൻ, നഗരസഭാ സെക്രട്ടറി E നസീം, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാടാനംകുറിശ്ശി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ മുഹമ്മദ് മോഹസിൻ MLA നേതൃത്വത്തിൽ വിലയിരുത്തി. പൈലിംഗ് പ്രവർത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാടാനാംകുറിശ്ശിയിലാണ് റെയിൽവേ മേൽപ്പാല നിർമ്മാണം നടന്നുവരുന്നത്. മേൽപ്പാലത്തിന്റെ പൈലിംഗ് പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത്. 2 യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പൈലിംഗ് പ്രവർത്തികൾ നടക്കുന്നത്. 68 സ്ഥലങ്ങളിലാണ് പൈലിംഗ് നടത്തുന്നത്. പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രവർത്തികൾ. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 650 മീറ്റർ ദൂരം പാലത്തിനുണ്ടാകും. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്താനായാണ് മുഹമ്മദ് മോഹസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയത്. പാലത്തിനായി 17 തൂണുകളാണ് സ്ഥാപിക്കുക. 34 കോടി രൂപ ചെലവിലാണ് പാലനിർമ്മാണം നടക്കുന്നത്. തടസ്സരഹിതമായ റോഡ് ശൃംഖല സ്ഥാപിക്കുന്നതിനായി ലെവൽ ക്രോസ് വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കൂടിയാണ് വാടാനംകുറിശ്ശി റെയിൽവേ മേൽപ്പാലം അനുവദിച്ചിരിക്കുന്നത്. പാലക്കാട് ഗുരുവായൂർ പാതയിലെ റെയിൽവേ ഗേറ്റുള്ള സ്ഥലം കൂടിയാണ് വാടാനംകുറിശ്ശി. ട്രെയിനുകൾ പോകുമ്പോൾ ഏറെ നേരം ഇവിടെ ഗേറ്റടവിൽ വാഹനങ്ങൾ അകപ്പെടുന്നു എന്ന സാഹചര്യത്തിൽ കൂടിയാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. അധികം വൈകാതെ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാകുമെന്ന് സ്ഥലം സന്ദർശിച്ച മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥലമേറ്റെടുപ്പ് ഏതാണ്ട് 19 ആളുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അവിടെ വളരെ വേഗത്തിൽ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 68 പൈലിങ്ങുകളാണ് ചെയ്യാനുള്ളത്. അതിൻ്റെ 100 ദിവസമാണ് അത് പൈലിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. ആ പൈലിംഗ് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 7 പൈലിംഗ് പൂർത്തീകരിച്ചു. ആദ്യത്തെ ഘട്ടത്തിൽ ഈ ഭാഗത്ത് 14 മീറ്ററോളം വരുന്ന പൈലിംഗ്, അത്രയും ആഴത്തിലാണ് പൈലിംഗ് ചെയ്തിരിക്കുന്നത്. കുറച്ച് അപ്പുറത്തേക്ക് പോകുമ്പോൾ ആഴം വളരെ കൂടും. വളരെ വേഗത്തിൽ ഇതിൻ്റെ പൈലിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടി സമയബന്ധിതമായിട്ടാണ് കിഫ്ബിയിൽ നിന്ന് ഗവൺമെൻറ്റിൽ നിന്ന് സമയം കൊടുത്തിട്ടുള്ളത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിച്ച് ഇത് തുറന്നു കൊടുത്താൽ, ഇത് യാഥാർത്ഥ്യമായാൽ, ഈ പ്രദേശത്തെ ആളുകളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം അത് പൂർത്തീകരിക്കുകയാണ്. ഞാനും വിദ്യാർത്ഥിയാവുമ്പോൾ ഇവിടെ ഒരു പാലം വന്നിരുന്നെങ്കിൽ എന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന സന്തോഷമാണുള്ളത്. നിർമ്മാണം എന്തായാലും ആരംഭിച്ചു കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, മെമ്പർമാരായ പ്രിയ പ്രശാന്ത്, ജലജ, മറ്റു ജനപ്രതിനിധികൾ MLA ഉണ്ടായിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വാതിൽപ്പടി സേവനം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഗുണഭോക്താക്കൾക്കുള്ള കാർഡ് വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത്. വാതിൽപ്പടി സേവന പദ്ധതിയുടെ ആദ്യഘട്ട പ്രവൃത്തികൾക്കാണ് പട്ടാമ്പി മണ്ഡലത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. അശരണർക്കും ആലമ്പലീനർക്കും കരുതൽ സ്പർശവുമായാണ് സംസ്ഥാന സർക്കാർ വാതിൽപ്പടി സേവനം നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഓങ്ങല്ലൂർ പഞ്ചായത്ത് തല ഗുണഭോക്താക്കൾക്കുള്ള കാർഡ് വിതരണം ആരംഭിച്ചു.
വാടാംകുറിച്ചി പൊയിലൂരിലെ ഗുണഭോക്താക്കൾക്ക് കാർഡുകൾ നൽകി മുഹമ്മദ് മോസൻ എംഎൽഎ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ഗവൺമെന്റിന്റെ 100 ദിന കർമ്മ പരിപാടികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വാതിൽപ്പടി സേവനം സർവീസ് അറ്റ് ഡോർ സ്റ്റെപ്പ് അത് നടപ്പിലാക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത് സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്തത്. ആദ്യഘട്ടത്തിൽ പട്ടാമ്പി മണ്ഡലമാണ് പാലക്കാട് ജില്ലയിൽ എടുത്തിട്ടുള്ളത്. ഇതുപോലെ മറ്റു 4 മണ്ഡലങ്ങളും അതിൽ ഉൾപ്പെടുന്ന 50 വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളുമാണ് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ടി പി രജീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ പ്രശാന്ത്, ജലജ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സന്നദ്ധ സേന പ്രവർത്തകർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇതോടെ സി സി എൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചെർപ്പുളശ്ശേരി ഇനി ഷൈൻ ചെയ്യും. ഷൈൻ ഗോൾഡൻ ഡയമണ്ട്സ് ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.